അല്ല, ഇതിലെ നിയമപരമായ വശങ്ങൾ മുൻ ഡി ജി പി കൂടിയായ ബഹുമാനായ സെൻകുമാർ ശരിയായ രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിയമലോകത്തുള്ളവർക്കോ അല്ലെങ്കിൽ നിയമം അറിയാവുന്നവർക്കോ നിയമം പഠിക്കാൻ ശ്രമിക്കുന്നവർക്കോ ഒന്നും തർക്കമുണ്ടാകും എന്ന് തോന്നുന്നില്ല. പഴയ സി ആർ പി സിയിലെ 154 റെഡ് വിത്ത് 157 ആയാലും ശരി, ഇപ്പോഴത്തെ പുതിയ ബി എൻ എസ് എസിലെ 173 വകുപ്പുകളായാലും ശരി, ഇത് ഇഫ് ഇനി ഇൻഫർമേഷൻ റിസീവ്ഡ് ഇൻ എ കോഗ്നൈസബിൾ ഒഫൻസ് ഫ്രം അതർ സോഴ്സസ് ആൾസോ, അതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. അതർ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, ഡയറക്റ്റ് ഇൻഫോർമൻ്റ് ഡയറക്റ്റ് കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലാതെ അതർ സോഴ്സിൽ നിന്നും ഒരു കോഗ്നൈസബിൾ ഒഫൻസിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയാൽ പോലും അത് ഒരു FIR എടുക്കണം എന്നുള്ളതാണ് നിയമത്തിലെ പരിപ്രേക്ഷ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇൻഫർമേഷൻ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രം പര്യാപ്തമാണോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. FIR എടുക്കണം എന്ന്, പക്ഷേ അത് കോഗ്നൈസബിൾ ഒഫൻസിന്റെ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ച ഉദാഹരണം. നമ്പർ വൺ, എനിക്ക് ജോലി സ്ഥലത്ത് ഒരു സ്ത്രീയെ കയറി പിടിക്കുന്നു, ലൈംഗിക താല്പര്യത്തോടെ കയറി പിടിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അവർ കുതറി മാറുന്നു, അതിൽ ഒരു കുറ്റകൃത്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു, എന്നിട്ട് പിറ്റേ ദിവസം അവരെ കൊണ്ട് 17 തവണ ഈ സംവിധായകനും നടനും കൂടി ചേർന്ന് ഒരു ചുംബന രംഗം അഭിനയിപ്പിച്ച് രസിക്കുന്നു. അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, സിനിമയിൽ തുടരുകയും വേണം, അതായത് ഈ രംഗം അഭിനയിക്കണം. അപ്പോൾ അതെല്ലാം എന്തൊരു തരത്തിലുള്ള കുറ്റകൃത്യമാണെന്ന് മനസ്സിലാവുന്നതിലുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ശ്രീ പ്രിയർഷൻ തമ്പി. തീർച്ചയായിട്ടും. കാരണം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നിയമത്തിൻ്റെ എല്ലാ അതിരുകൾക്കും അപ്പുറത്തേക്ക് ഒരു പുതിയ തലത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ ഒരു പ്രത്യേക വിധിന്യായത്തിലൂടെ അല്ലെങ്കിൽ ഇൻ്ററിം ഓർഡറിലൂടെ എത്തിയിരിക്കുകയാണ് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് 3 കേസൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഒരു റിപ്പോർട്ടിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ഡിവിഷൻ ബെഞ്ച് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇവിടെ മുൻ ഡി ജി പി തന്നെ സൂചിപ്പിച്ചതുപോലെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. അപ്പോൾ ടേംസ് ഓഫ് റെഫറൻസ് പ്രകാരം എങ്ങനെയാണ് ഹൈക്കോടതി സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ആ അതിൽ മുഴുവൻ ഇപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്യപ്പെട്ട, നമ്മൾ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല കാര്യങ്ങളും ഈ ഓർഡറിൻ്റെ അവസാനമില്ല. കാരണം നമുക്കറിയാം ഒരു കേസ് കോടതി മുമ്പാകെ എത്തുമ്പോൾ പെറ്റീഷൻ ഭാഗമായാലും ശരി, സ്റ്റേറ്റിന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് എല്ലാം ഉണ്ടല്ലോ. ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് ദ കോണ്ടക്ട് ഓഫ് ദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ അലാമിംഗ്ലി ലെതാർജിക്. സർക്കാരിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാത്തത്? എല്ലാം പറഞ്ഞിട്ടുണ്ട്. We are of the view that the bare minimum that was expected of the government was to take a prompt decision as whether or not it agreed with the findings of the committee. Apparently, this was not done. Silence and inaction not being option available to the state government anymore. ഇതൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, നമ്മൾ ഒരു കാര്യം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണല്ലോ കോടതി ഇടപെട്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന കാര്യങ്ങളായാലും ശരി, കേസ് രജിസ്ട്രേഷൻ ആയാലും ശരി, അതെല്ലാം പോലീസും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ വലിയ ദൗത്യം, കാരണം ഹൈക്കോടതി ആമുഖമായി പറഞ്ഞത് ഞങ്ങൾ ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നില്ല, ഈ റിപ്പോർട്ടിന്മേൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അദ്ദേഹം പറഞ്ഞതുകൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നമുക്കറിയാം ഈ കേസുകൾ, ഈ 59 പേരാണ് ഈ ഹേമ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുള്ളത്. ഈ മൊഴി കൊടുത്തവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് ആദ്യം എടുത്ത മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രമേ അവർക്കെതിരെ കേസുമായി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. കാരണം നമുക്കറിയാം ഒരു പോലീസിന് മുമ്പാകെ പ്രമുഖരായ സിനിമാ പ്രവർത്തകരാണ് മൊഴി നൽകിയത്. അവർക്കൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് ഈ കമ്മിറ്റിക്ക് മുന്നിലെന്ന് പറയാൻ കഴിയുമെന്ന് അടുക്കൽ പ്രിയദർശൻ തമ്പിക്ക് തോന്നുന്നുണ്ടോ? വളരെ പ്രമുഖരായ ഇൻറ്റഗ്രിറ്റി ഉള്ള മനുഷ്യരാണ്.
അവർക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, ജസ്റ്റിസ് എ.ബി. കബളിപ്പിക്കാൻ പറഞ്ഞാണെന്ന് പറയാൻ കഴിയുമോ? അല്ല, അതിനോട് ഞാൻ അങ്ങ് പറഞ്ഞ ആ പ്രമുഖത്വത്തോടെ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. അത്ര പ്രമുഖരും അത്ര ആർജവുമുള്ളവരാണെങ്കിൽ എന്തുകൊണ്ട് അവർ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് പോലീസിൽ കേസ് കൊടുത്തില്ല? അപ്പോൾ അവരുടെ പ്രാമുഖ്യം എന്തുകൊണ്ടാണ് സ്ത്രീകൾ പരാതിപ്പെടാത്തതെന്ന് അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ജസ്റ്റിസ് ഹേമ പറയുന്നത്? എന്താണ് ലോകത്ത് എവിടെയെങ്കിലും ഒരു 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 ജോലിക്ക് മാനദണ്ഡം, ഒരാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കും. പക്ഷെ ഒരു സ്ത്രീ ജോലിക്ക് കയറുന്നത് അവരുടെ യോഗ്യതയും പരിചയവും അനുസരിച്ച് ഒരു ടെസ്റ്റ് എഴുതിയോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ വഴിയോ ആണ്, അല്ലാതെ ശരീരം ചോദിച്ചൊരു ജോലിക്ക് ആളെ എടുക്കുന്ന പണി ഇവിടെ അല്ലാതെ വേറെ എവിടെ ഉണ്ടെന്നല്ലേ ചോദിച്ചത്? അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്തിയാൽ അവരെ അവിടെ നിന്ന് പുറത്താക്കും, അവരുടെ കരിയർ അടയ്ക്കും എന്നൊക്കെ അറിയാവുമ്പോൾ അവരെന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? പ്രമുഖരായതുകൊണ്ട് എന്നൊക്കെ പറയുന്നത് പ്രിയദർശൻ തമ്പിയപ്പോൾ ഒരാൾ പറഞ്ഞുകൂടാത്തില്ല. അങ്ങനെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെ റോങ്ങായി ഇന്റർപ്രറ്റ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് അവർ ഇനിയും പരാതി കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ള സംശയമാണ് ഞാൻ പങ്കുവച്ചത്. പരാതി കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പരാതി കൊടുത്ത് എത്ര വലിയവരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അവർ അന്ന് പറയാത്തവർ ഇപ്പോൾ പറയാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു 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 സന്ദേഹം ഞാൻ പങ്കുവെക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ അവരെ അങ്ങനെ പരാതി കൊടുക്കാൻ